ഇന്ന് നമ്മൾ എവിടെയറിയോ പോകുന്നത് വെസ്റ്റേൺ ഓസ്ട്രേലിയ തന്നെയുള്ള ആവോൺ വാലി എന്ന് പറഞ്ഞ സ്ഥലത്ത് യോക്ക് എന്ന കൊച്ചു ഗ്രാമത്തിലാണ് നമ്മൾ പോകുന്നത് ഇനി അവിടെ എത്താൻ അഞ്ചു മിനിറ്റും കൂടെയുള്ളൂ പേർത്ത് നിന്ന് ഒരു ഒന്നൊന്നര മണിക്കൂർ ഉണ്ട് കേട്ടോ ഇവിടെ എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ കാണുന്ന മഞ്ഞ പൂക്കൾ കണ്ടോ ഇതൊക്കെ കനോല ചെടികളാണ് ീ നോക്കത്താ ദൂരം വരെ ഇങ്ങനെ ഈ മഞ്ഞ കനോല ചെടികളുണ്ട് എന്ത് ഭംഗിയാന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഞാനിത് നാട്ടിൽ കേട്ടിട്ടുണ്ട് പഞ്ചാബിലൊക്കെ ഉണ്ട് നീ കനോല ചെടികൾ പക്ഷെ ഞാൻ നേരിട്ട് ഇതിലായിട്ട് കണ്ടിട്ടില്ല കേട്ടോ ഇനിയിപ്പോ കണ്ടിട്ട് എനിക്ക് ഓർമ്മയില്ലാത്താണോന്നും അറിയില്ല പക്ഷെ ഇപ്പത്തെ എല്ലാ ചെറുപ്പക്കാരെ പോലെ എനിക്കും മറവിണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഫൈനലി നമ്മളുടെ സ്വന്തം പെറ്റീറ്റ് ഫാമിലെത്തി ഈ പെറ്റീറ്റ് ഫാം എന്ന് പറയുന്നത് ഒരു നൂറ് ഏക്കറുള്ളൊരു വലിയ ഫാം ആണ് ഇവിടെ കനോല മാത്രമല്ല പശുക്കളുണ്ട് കുതിരകളുണ്ട് ഷീപ്പ് ഉണ്ട് അങ്ങനെ കുറേ ഫാമിങ് അവർക്ക് ഇത് കൂടാതെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ ഇരുപത് ഡോളർ കൊടുക്കണം ഇരുപത് ഡോളർ എന്ന് പറയുന്നത് നാട്ടിലെ ആയിരം രൂപയാണ് അപ്പോൾ അതൊക്കെ കൊടുക്കാൻ റെഡി ആയിട്ടാണ് ഞങ്ങൾ വന്നത് പക്ഷേ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് മൂന്ന് മണിക്ക് അടക്കുകയായിരുന്നു ഗൈസ് നമ്മൾ വിചാരിച്ചു മണി വരെ ഉണ്ട് വെറുതെ പോകത്തുന്ന ഒരു മണിക്കൂർ ട്രാവൽ ചെയ്ത് വന്നു പക്ഷെ കുഴപ്പമില്ല അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ മനസ്സിലായില്ല ഇവിടെ മൂന്ന് മണി മുന്നേ എത്തണമെന്ന് ഇതുകൊണ്ടാണ് ഇവിടുത്തെ പശുക്കളൊക്കെ എന്ത് ഗുണ്ടുപണികളാണ് സോ ക്യൂട്ട് അങ്ങനെ നമ്മൾ കാറിൻ്റെ വിൻഡോയിൽ കൂടെ എല്ലാ സീനറിയും കണ്ട് തിരിച്ചു പോവാണ് ഗൈസ് ഫെൻസ് ഒന്നും ഉണ്ടാവില്ലായിരുന്നു ഇവിടെ ഇപ്പം ഇത് പ്രൈവറ്റ് ലാൻഡ് ആയതുകൊണ്ട് ഇവര് ഫെൻസ് ഒക്കെ കെട്ടിയിട്ടാണ് ഫുൾ ഏരിയ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന നമുക്ക് അതിൻ്റെ അടുത്തേക്കൊന്നും പോകാൻ പറ്റില്ല പക്ഷെ എന്നാലും പൈസ ലാഭായി അതിൻ്റെ ഉള്ളിൽ കയറാത്തുണ്ട് പക്ഷെ ഇതാണ് നമ്മളുടെ കെനവലാ ഫാം ഇത് കാണാനാണ് നമ്മൾ പോയത്തുനിന്ന് ഒരു മണിക്കൂർ ട്രാവൽ ഇത് വന്നത് അപ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് പോയത്തിറ്റ് ഭയങ്കര ഭംഗിയാണ് കാണാൻ അങ്ങനെ നമ്മൾ യോക്ക് സിറ്റിയിലെത്തി സിറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ യോക്ക് എന്ന് പറഞ്ഞ ഒരു കൊച്ചു ഗ്രാമത്തിൻ്റെ ഒരു കൊച്ചു ടൗൺ ഇവിടെ ഇപ്പോഴും പണ്ട് ബ്രിട്ടീഷുകാർ പണിതെട്ടതായി ഇതേ ഒക്കെ തന്നെ കേട്ടോ ഒരു മാറ്റവും ഈ ടൗണിന് വന്നില്ല അതുകൊണ്ടുതന്നെ അതിൻ്റെ ഭംഗി എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ എല്ലാ ബിൽഡിങ്ങും ഒരേപോലെ കുറേ സ്കൈസ്ക്രീപ്പേഴ്സായിട്ട് സിറ്റിയിലൊക്കെ എത്രയാണ് പക്ഷേ ഇതിൻ്റെ ഒന്നും ഒരു ഭംഗി അതിന് കിട്ടുന്നില്ല കേട്ടോ നമ്മളൊന്ന് ഒതുക്കി നിർത്താമെന്ന് വിചാരിച്ചു ഇവിടെ ഒരു അടിപൊളി കെഫേ ഉണ്ടെന്ന് ഞാൻ ഗൂഗിൾ റിവ്യൂ നോക്കിയപ്പോൾ കണ്ടു അങ്ങനെ നിർത്തിയപ്പോഴാണ് ഈ സൈഡിൽ കാണുന്ന പെട്രോൾ പമ്പാ കേട്ടോ പണ്ടുള്ള പെട്രോൾ പമ്പാണ് ഇപ്പോഴും അതുപോലെ അവർ സൂക്ഷിച്ചിട്ടുണ്ട് ഈ കാണുന്നത് ഇവിടുത്തെ ലോക്കൽ ബാർബർ ഷോപ്പും ആൻറ്റീ ഷോപ്പും അങ്ങനെ ചെറിയ ചെറിയ ഷോപ്പുകളാണ് ഇതാണ് നമ്മൾ പോകാൻ പോകുന്ന കെഫേ ഇവിടെ താഴെ മാത്രമേ കെഫേ ഉള്ളൂ കേട്ടോ മുകളിൽ നമുക്ക് താമസിക്കാനും മോട്ടല് പോലത്തെ ഒരു ചെറിയൊരു സെറ്റപ്പാണ് അത് ഭയങ്കര ലക്ഷോറിയസ് ഒന്നല്ല പക്ഷെ ഒരു നൈറ്റ് സ്റ്റേയ്ക്കൊക്കെ നിൽക്കാൻ പറ്റിയ പോലെ ഉണ്ട് ഞാൻ ഇവിടുത്തെ പിക്ചേഴ്സ് കണ്ടിട്ടേ ഉള്ളൂ ഞാൻ അതിൻ്റെ റൂംസ് ഒന്നും എങ്ങനെയാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല പക്ഷെ പിക്ചേഴ്സൊക്കെ കണ്ടിട്ട് അത്യാവശ്യം ഡീസൻറ്റാന്ന് തോന്നുന്നു ഈ സ്ഥലത്തിൻ്റെ പേരാണ് ഇംപീരിയൽ ഹോം സ്റ്റേഡ് അത് ഈ ഹോട്ടലിൻ്റെ താഴെയുള്ള ഇവരുടെ ചെറിയൊരു കെഫേയാണ് ഇത് ഓസ്ട്രേലിയൻ കൺട്രി സൈഡിലാണെന്ന് വേണേൽ പറയാം അതുകൊണ്ട് ഇതെ അതിൻ്റെ എല്ലാ ഭംഗിയും ഉണ്ട് വെരി ക്യൂട്ട് കഫേ അങ്ങനെ ഇവിടെ ഫേമസ് ഒരു സാധനമാണ് ഓർഡർ ചെയ്തത് ഹണി കസ്റ്റേഡ് ആൽമണ്ട് കേക്കാണ് അപ്പോൾ ഇതിൻ്റെ മൂളത്തെ ലെയറിൽ ആൽമണ്ട്സ് ഉണ്ട് ഇടയിൽ കസ്റ്റേഡും ഉണ്ട് പിന്നെ ഹണി ഡ്രിപ്പും ഉണ്ട് പിന്നെ ഈ സൈഡിൽ വെച്ചിരിക്കുന്നത് ഫ്രഷ് ക്രീമും ഐസ് ക്രീമുമാണ് ഓ ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് നിങ്ങളെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും ടേസ്റ്റാണ് പിന്നെ ഇതേ ഹോട്ടലിൻ്റെ ബാക്കിൽ തന്നെ ഒരു ബാർ സെറ്റപ്പ് ഉണ്ട് അവർ ചെറിയ ഫയർപിറ്റൊക്കെ വെച്ചിട്ട് നല്ല കോസി ആക്കിയിട്ടുണ്ട് ഇനി നമ്മളെങ്ങോട്ടറിയാൻ പോകുന്നത് ഇത്രയും ദൂരം നമ്മൾ വന്ന വഴിയൊക്കെ കാണുന്ന ഒരു അടിപൊളി ലുക്കൗട്ട് മൗണ്ട് ബ്രൗൺ ലുക്കൗട്ട് അതാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ത് ഭംഗിയല്ലേ നമ്മൾ ആദ്യം കണ്ട മഞ്ഞു കനാലാ ചെടികൾ കാണുന്നുണ്ടോ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഫുൾ മലകളും ഇപ്പൊ സൺസെറ്റ് ആവാൻ പോവാണ് അപ്പൊ കറക്റ്റ് ടൈമിനാണ് നമ്മൾ ഇവിടെ എത്തിയത് അങ്ങനെ എന്റെ ആദ്യത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്